പുതിയ ട്രെൻഡുകളുമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് ട്രെൻഡ്. ഞാനിപ്പോൾ ഉള്ളത് രാമചന്ദ്രനിലാണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പാർട്ടികളിലും എല്ലാ ഫംഗ്ഷനിലും ഉപയോഗിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ലഹങ്കകളാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ ലഹങ്കയിൽ തന്നെ വരുന്ന പാർട്ടികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സുകളാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത് സെറാറ എന്ന് പറയുന്ന ഒരു ഡ്രസ്സാണ്. ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഇതിൻ്റെ സൈഡ് ഓപ്പൺ വന്നിട്ട് ഇത്രയും കയറിയിട്ടുണ്ട്. ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന അത്യാവശ്യം നല്ല വർക്ക് വരുന്ന ഒരു ഡ്രസ്സാണ് ഈ സെറാറ എന്ന് പറയുന്നത്. ഈ ഒരു ഡ്രസ്സിൻ്റെ ഹാഫ് പോർഷൻ വരെ നമുക്ക് നോക്കിയാൽ കാണും, ഇത് ഹെവി വർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളിൽ പാഡഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ്ലെസ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഉള്ളത്. ഇനി നമുക്ക് ഇനിയിപ്പോൾ കൈ സ്ലീവ്ലെസ് ആയിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വേണം, ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ കൈ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അതിനുള്ള മെറ്റീരിയലും ഇതിനുള്ളിൽ തന്നെയുണ്ട്. പിന്നെ ഭയങ്കര ഹെവി വർക്ക് ആണ്. പിന്നെ ഭയങ്കര ഒരു എന്താ പറയുക, കുറച്ച് ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് കുറച്ച് ഡിം കളറാണ്, പക്ഷേ ഇതിൽ തന്നെ കുറച്ചുകൂടെ എന്താണ് ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയാണെങ്കിലും ഇന്ന് കണ്ടോ, നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത്. സ്വീക്കൻസും ത്രെഡും കൂടെ മിക്സ് ആയിട്ടുള്ള വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലായിട്ട് ഇതിന് കണ്ടോ ഫ്രില്ല് വന്നിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഫ്രില്ലുകളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നല്ല ഭംഗിയുള്ള, കുറച്ചുകൂടെ നല്ല നമ്മുടെ സൈസിനനുസരിച്ച് നല്ല ഭംഗിയിൽ നിൽക്കും ഈ ഒരു ഡ്രസ്സ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടൈ ചെയ്യാൻ ബാക്കിൽ ഇങ്ങനെ ഇതിലൊരു വർക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സൈഡ് ഓപ്പൺ എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സൈഡ് ഓപ്പണാണ്. അത്യാവശ്യം മുകളിലേക്ക് കയറി ഈ ഒരു ഈ ഹാഫ് പോർഷൻ വരെ കയറി നിൽക്കുന്ന ഒരു സൈഡ് ഓപ്പൺ ആണ് ഈ ഒരു ഡ്രസ്സിനുള്ളത്. ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ തന്നെ വരുന്നത് പലാസോ പാൻ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഷോളും, കുറച്ച് ചെറിയൊരു ഷോളാണ് ഇതിന് വരുന്നത്. ഇങ്ങനെ സൈഡിലൊക്കെ വർക്കൊക്കെ വരുന്ന ഒരു ചെറിയൊരു, അധികം വീതിയൊന്നും വരാത്ത കുറച്ചൊരു ഭംഗിയുള്ള ഷോളൊക്കെയാണ്. കുറച്ച് സിമ്പിളായിട്ടുള്ള, എന്നാൽ സൈഡിൽ ഇതുപോലൊരു വർക്കൊക്കെ വരുന്നുണ്ട്, എങ്കിലും അത്ര ഹെവി വർക്കൊന്നും വരാത്ത നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് പാർട്ടികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് കൂടിയാണ് ഇത്. ഇതും സറാറയിൽ വരുന്ന വേറൊരു ഡ്രസ്സാണ്. ഇത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഈ ഒരു കണ്ടോ, ഇതിൻ്റെ കഴുത്തിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ഒരു ഫ്രില്ലായിട്ടുള്ള ഒരു കവർ ചെയ്ത് വരുന്ന ഒരു പോർഷൻ ഉണ്ട്. ഇതാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഒരു അറേബ്യൻ ഡ്രസ്സിൻ്റെ ഒരു ടച്ചാണ് ഈ ഒരു ഡ്രസ്സിനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ വരെ ഇത് കണ്ടോ ഹെവി വർക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് ഇതുപോലെ കവർ ചെയ്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഇതിൻ്റെ ഹാഫ് പോർഷനിൽ ഹെവി വർക്കാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ താഴേക്ക് ഫ്രില്ലാണ്. അതിപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഡ്രസ്സ് കണ്ടു, അതിന് സമാനമായ രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു താഴേക്കാണെങ്കിലും കുഞ്ഞു ഫ്രില്ലുകൾ വരുന്നുണ്ട്. താഴെയാണെങ്കിലും ഹെവി വർക്കാണ്, അതായത് ത്രെഡും സ്വീക്വൻസും വരുന്ന ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സൈഡ് പോർഷനിലും ഇതേ വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കെട്ടാവുന്ന രീതിയിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ജസ്റ്റ് കെട്ടിയിടാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇത് കെട്ടാണ്ട് അതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡ്രസ്സിൻ്റെ കൂടിയാണെങ്കിലും പലാസോ പാൻ്റാണ് വരുന്നത്. കാരണം ഇതിപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇതിൻ്റെ സൈഡ് ഓപ്പൺ എന്ന് പറയുന്നത് അത്യാവശ്യം കയറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലാസോ പാൻ്റ് വരുന്നതുകൊണ്ട് ഈ കുറച്ചുകൂടെ ഈ ഡ്രസ്സിന് ഭംഗിയുണ്ടാകും. കാരണം ഇത് നല്ല വീതിയുള്ളൊരു പലാസോ പാൻ്റാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവിടെ ഒരു ഹുക്കൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ സിബ്ബാണ് അതിൻ്റെ സൈഡിൽ, അത് നമുക്ക് കാണാൻ പറ്റില്ല. അതേ രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കണത്. പിന്നെ ഇതിൻ്റെ ഷോളാണെങ്കിലും നേരത്തെ കാണിച്ചതുപോലെ ചെറിയൊരു, അധികം വീതിയൊന്നും ഇല്ലാത്ത ചെറിയൊരു ഷോളാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരേ കളറായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിൽ ഇതുപോലത്തെ ഗ്ലൈസിങ്ങോട് കൂടിയിട്ടുള്ള ഒരു വർക്ക് വരുമ്പോൾ ഇത് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവും. എന്തായാലും ഒരു നമുക്കൊരു പാർട്ടികളിലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, കല്യാണത്തിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എലഗൻ്റ് ലുക്ക് തരുന്ന ഒരു ഡ്രസ്സാണ് ഇത്. പിന്നെ അതിൽ തന്നെ വരുന്ന നമുക്ക് പാർട്ടികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലഹങ്കയാണ്. അതൊരു ഡിഫറെൻറ്റ് ലുക്കിലുള്ള ഒരു ലഹങ്കയാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ലെയറിലാണ് ഈ ഒരു ലഹങ്ക വന്നേക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം, അത്യാവശ്യം ഒരു ത്രെഡ് വർക്കിൽ ചെറുതായിട്ടൊരു സിൽവർ കോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു, അങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തേക്കണത്. പിന്നെ നെറ്റാണ് വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റിഫായിട്ടുള്ള നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വിടർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ലഹങ്കയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കാരണം ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു ലഹങ്കയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു ടോപ്പ് വന്നിട്ടുള്ളത്
അത്യാവശ്യം ഗ്ലാസ് വർക്കാണ് ഈ ഒരു ടോപ്പിൽ വന്നേക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അത്യാവശ്യം നെറ്റിൽ ഗ്ലാസ് വർക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്വീക്കൻസും എല്ലാം വന്നിട്ടുള്ള ഒരു ബ്ലൗസാണ്. ഭയങ്കര ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത്. ഇപ്പോൾ നമുക്കൊരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു പാർട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലുക്ക് തരുന്ന ഒരു ഡ്രസ്സാണ്. പിന്നെ അതിൻ്റെ ഒരു ബാക്കിലായിട്ടും നമുക്ക് സാധാരണ എല്ലാ ഡ്രസ്സിൻ്റെ ബാക്കിൽ അധികം വർക്ക് ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു ഡ്രസ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും പോർഷൻ ഇതിൻ്റെ വർക്ക് വരുന്നുണ്ട്. അതും സെയിം വർക്ക് തന്നെയാണ്. പക്ഷേ ഗ്ലാസ് വർക്ക് ബാക്കിലേക്ക് വരുന്നില്ലെങ്കിൽ പോലും ത്രെഡും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ സിൽവർ വർക്കും കൂടെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. പിന്നെ അതിൻ്റെ ഷോളാണെങ്കിലും നെറ്റ് ഷോളാണ് വരുന്നത്. ഈ നെറ്റ് ഷോൾ ഇതിൻ്റെ ഈ ഒരു ലെഹങ്കയുടെ വർക്കിൽ വന്നിട്ടുള്ള സിൽവറും അതുപോലെ ത്രെഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വർക്ക് ഈ ഷോളിൻ്റെ അറ്റത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇടുമ്പോൾ ഇപ്പോൾ പ്ലെയിനായിട്ട് കിടക്കുമെങ്കിലും ഈ അറ്റത്ത് വരുന്ന ഈ വർക്ക് ഉണ്ടല്ലോ അത് എടുത്ത് കാണിക്കും. നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അധികം വെയിറ്റ് ഒന്നുമില്ല നെറ്റാകുമ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാം, വേണമെങ്കിൽ പരത്തിയിടാം, അല്ലെങ്കിൽ നമുക്ക് ഇതേ ഇങ്ങനെ യൂസ് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നെറ്റാകുമ്പോൾ കൂടുതൽ ഭംഗിയുണ്ടാകും. കാരണം ഈ ഒരു നെറ്റ് ഈ ഒരു ബ്ലൗസിന് ഹെവി വർക്ക് വരുന്നതുകൊണ്ട് ഇത് സൈഡിലൊക്കെ ഇടുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് പാർട്ടികളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ലുക്ക് തരുന്ന ഒരു ലെഹങ്കയാണ് ഇത്. ഇപ്പോൾ ഒരുപാട് ലെഹങ്ക ആയിക്കോട്ടെ, പിന്നെ അതുപോലെ സറാറ, അതുപോലെ അറേബ്യൻ രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രെൻഡിൻ്റെ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.